Hi friends, welcome to St. Mary's Learning Academy Irattapetta. St. Mary's Learning Academy Irattapetta Ktet Category 1, Category 2, Category 3, Category 4 Ella Vishayangalkkumulla online classukal nadannu varunnu. Ktet vivida vibhagangalkkulla study materialsum St. Mary's Learning Academy labhyamaanu. LPSA UPSA PSA online classukalum St. Mary's Learning Academy nadannu varunnu. Online tuition classukalum St. Mary's Academy nadannu varunnu. Classukale kurichu koodal ariyunnathinum online classukalil pangedukkunnathinumayi 790-724-1846 9497-48-9746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. സിലബസും മുൻവർഷ ചോദ്യ പേപ്പറും അനുസരിച്ചുള്ള പരിശീലനം. നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. ഡൗട്ട് ക്ലാരിഫിക്കേഷനും അവസരമുണ്ട്. കേറ്ററ്റ് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ് വെർത്തിമർ. ഓർത്തിരിക്കാം, മാക്സ് വെർത്തിമറാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. 1912 ജർമ്മനിയിലാണ് ഈ മനഃശാസ്ത്ര വിഭാഗം രൂപം കൊള്ളുന്നത്. 1912 ജർമ്മനിയിലാണ് മനഃശാസ്ത്ര വിഭാഗം രൂപം കൊള്ളുന്നത്. അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണ രൂപം ദർശിക്കുവാനുള്ള മനസ്സിൻ്റെ പ്രവണതയും വിസ്തീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഓർത്തിരിക്കാം, അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണ രൂപം ദർശിക്കുവാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ വിസ്തീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. വ്യക്തിഗത അനുഭവങ്ങളാണ് പഠനത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ചൂണ്ടിക്കാണിച്ചു. വ്യക്തിഗത അനുഭവങ്ങളാണ് പഠനത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം ചൂണ്ടിക്കാണിച്ചു. പെർസെപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനഃശാസ്ത്ര വിഭാഗമാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. പ്രത്യക്ഷണത്തെ അല്ലെങ്കിൽ പെർസെപ്ഷൻ, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനഃശാസ്ത്ര വിഭാഗമാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഗെസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം തന്നെ സമഗ്ര രൂപം എന്നാണ്. ഗെസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം തന്നെ സമഗ്ര രൂപം എന്നാണ്. അടുത്ത ചോദ്യം, മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബോധനോപകരണങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയുടെ പേര് എന്താണ്? മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്. സോഫ്റ്റ്വെയർ സമീപനം മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബോധനോപകരണങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി. സോഫ്റ്റ്വെയർ സമീപനം. അടുത്ത ചോദ്യം, സഹകരണ പഠനം അഥവാ പങ്കാളിത്ത പഠനം എന്ന ബോധന മാതൃക വികസിപ്പിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? സഹകരണ പഠനം അഥവാ പങ്കാളിത്ത പഠനം എന്ന ബോധന മാതൃക വികസിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കോപ്പറേറ്റീവ് ലേണിംഗ് വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവർ ഡേവിഡ് ജോൺസണും
റോജർ ജോൺസണും. ഓർത്തിരിക്കാം, ഡേവിഡ് ജോൺസണും റോജർ ജോൺസണുമാണ് കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന ബോധന ശാഖ വികസിപ്പിച്ചത്. ഡൊണാൾഡ് ഒലിവറും ജെയിംസ് ഷാബറും ചേർന്നാണ് നയാമി കന്വേഷണ മാതൃക വികസിപ്പിച്ചത്. ഡൊണാൾഡ് ഒലിവറും ജെയിംസ് ഷാബറും ചേർന്നാണ് നയാമി കന്വേഷണ മാതൃക വികസിപ്പിച്ചത്. ഹെർബർട്ട് തെലനും ജോൺ ഡൂയും ചേർന്നാണ് സംഘാന്വേഷണ മാതൃക രൂപീകരിച്ചത്. ഹെർബർട്ട് തെലനും ജോൺ ഡൂയും ചേർന്ന് വികസിപ്പിച്ചതാണ് സംഘാന്വേഷണ മാതൃക. അടുത്ത ചോദ്യം, ഒരു നിർദ്ദിഷ്ട സമൂഹത്തിൽ ഓരോ വ്യക്തിക്കുമുള്ള സ്ഥാനമെന്തെന്ന് സമൂഹാംഗങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നിർണയിക്കുന്ന മാർഗം. ഒരു നിർദ്ദിഷ്ട സമൂഹത്തിൽ ഓരോ വ്യക്തിക്കുമുള്ള സ്ഥാനമെന്തെന്ന് സമൂഹാംഗങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും നിർണയിക്കുന്ന മാർഗം ഏതാണ്? സമൂഹാലേഖം. സമൂഹാലേഖം ഓർത്തിരിക്കാം, ഒരു നിർദ്ദിഷ്ട സമൂഹത്തിൽ ഓരോ വ്യക്തിക്കുമുള്ള സ്ഥാനമെന്തെന്ന് സമൂഹാംഗങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നിർണയിക്കുന്ന മാർഗം സമൂഹാലേഖം. അടുത്ത ചോദ്യം, രേഖീയ കാര്യക്രമം വികസിപ്പിച്ചത് ആരാണ്? രേഖീയ കാര്യക്രമം വികസിപ്പിച്ചത് ആരാണ്? ബി എഫ് സ്കിന്നർ. ഓർത്തിരിക്കാം, രേഖീയ കാര്യക്രമം വികസിപ്പിച്ചത് ബി എഫ് സ്കിന്നർ ആണ്. ശാഖീയ കാര്യക്രമം വികസിപ്പിച്ചത് ആരാണ്? ശാഖീയ കാര്യക്രമം വികസിപ്പിച്ചത് ആരാണ്? നോർമൻ എ ക്രൗഡർ. നോർമൻ എ ക്രൗഡർ വികസിപ്പിച്ചതാണ് ശാഖീയ കാര്യക്രമം. ബ്രാഞ്ചിംഗ് പ്രോഗ്രാം. ശാഖീയ കാര്യക്രമം വികസിപ്പിച്ചത് നോർമൻ എ ക്രൗഡർ ആണ്. അതുപോലെ രേഖീയ കാര്യക്രമം വികസിപ്പിച്ചത് ബി എഫ് സ്കിന്നർ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കേറ്റെറ്റ് എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.